ഹലോ നമസ്കാരം. പോഫിൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മള് മുന്നേ ഒരു ടാങ്ക് ചെയ്തിരുന്നില്ല, ഒരു പോണ്ട്. അതിനകത്ത് നമ്മൾ കുറച്ച് റെഡ് ടെയിലിനെയും ഷവൽ നോസിനെയും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അതിൽ എന്തോ ഇല്ലെന്നൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് നോക്കാം എത്ര വലുപ്പായിരുന്നും അതുപോലെ എത്ര ഉണ്ട് കൂടി നോക്കാം കേട്ടോ. ഇതാണ് ആ പോണ്ട്. ഇത് വെയിലടിക്കുന്ന കാരണം കൊണ്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണുമെന്ന് അറിയില്ല. നമ്മള് ഇത് ഓപ്പൺ ചെയ്യാം കേട്ടോ. വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ പോണ്ടില് വെള്ളം വറ്റിക്കാന് ഈ സബ്മേഴ്സിബിൾ ആയിട്ടുള്ള മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അതാകുമ്പോ കുറെ നേരം നമ്മളത് വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും വരില്ല. കാരണം ഇത് ഫുള്ള് വെള്ളത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ 24 hours കൂടുതൽ നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യിപ്പിക്കാം. എന്നാലും ഇത് ചൂടാവില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇത് ഫുള്ള് വെള്ളത്തിലാണ് ഇറങ്ങി നിൽക്കുക. അപ്പൊ അതിന്റെ മോട്ടർ ചൂടാവൊന്നുമില്ല. അപ്പൊ നമുക്കിത് വെള്ളത്തിൽ കരക്കിയിട്ട് വെള്ളം വറ്റിക്കാട്ടോ. ആദ്യം അപ്പൊ ഇതാട്ടോ ഇതിലെ വെള്ളം വറ്റി തുടങ്ങി. നമുക്ക് നോക്കാം, ഇപ്പൊ ഒന്നിനും കാണാനൊന്നുമില്ല. അങ്ങനെ അടിയൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട്. വെള്ളത്തിന്റെ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡിൽ പോകുന്നുണ്ട്. കാണുന്നുണ്ടോ റെട്ടെയിലിനെ? റെട്ടെയിലിനോ ഷവൽ നോസിനെ കാണുന്നുണ്ടോ? ഈ ഒരു ടാങ്ക് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിരുന്നു. വളരെ ലോ കോസ്റ്റ് ആയിട്ട് എങ്ങനെ ഒരു ടാങ്ക് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിരുന്നത്. അപ്പം മെയിനായിട്ട് ഇതിൽ കാര്യമായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് ഒരു കുഴിയെടുക്കുക, അതിനുശേഷം അതിൻ്റെ മേലെ ഈ ഒരു പ്ലാസ്റ്റിക് ഇങ്ങനെ വിരിക്കുക, അത്രയേ വേണ്ടൂ. അതുമാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതായത് എല്ലാവർക്കും ആ ഒരു ബഡ്ജറ്റ് വേണമെന്നില്ല. അപ്പോൾ അവർക്ക് എങ്ങനെ ചെയ്യാം, നമ്മൾ ജസ്റ്റ് സിമെൻ്റ് ബ്രിക്സ് ഒക്കെ വെച്ചിട്ട് ഹൈറ്റ് കൂട്ടിയിട്ടും ചെയ്യാറുണ്ട്. പക്ഷേ അതിലും കുറച്ചുകൂടെ ഈസി ആയിട്ടാണ് ഇത് തോന്നിയത്. കാരണം ഒരു കുഴിയെടുത്ത് അതിൽ ജസ്റ്റ് കവർ ചെയ്യേ വേണ്ടൂ. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ എന്നതുപോലെയാണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് റെട്ടെയിലിനെയും ഷവൽ നോസിനെയും ഇറക്കി വിട്ടത്. 25 റെട്ടെയിലും 25 ഷവൽ നോസിനെയായിരുന്നു നമ്മൾ ഇതിലേക്ക് ഇറക്കി വിട്ടത്. രണ്ടും 2 inch അടുപ്പിച്ചിട്ട് സൈസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സാധാരണ നമ്മൾ ഈ സൈസ് റെട്ടെയിലിന് അല്ലെങ്കിൽ ഷവൽ നോസ് ഏത് മീനാണെങ്കിലും ഒരു വില്ല ടാങ്കിൽ ഇറക്കി വിടില്ല. കാരണം അവർക്ക് ഫുഡ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം. അതേപോലെ തന്നെ ഇപ്പം ഒരേപോലത്തെ ഗ്രോത്ത് ആയിരിക്കില്ല എല്ലാവരും. ഫുഡ് വേഗം കഴിക്കുന്നത് വേഗം വളരും, ഫുഡ് കുറവ് കഴിക്കുന്നത് കുറവ് വളരും. അപ്പോൾ അവരൊന്ന് സൈസ് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് മറ്റതിന് പ്രൊഡക്റ്റ് ചെയ്ത് കഴിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ എല്ലാത്തിനും ഒരു കുറച്ചൊരു 5-6 inch സൈസ് ആക്കിയതിന് ശേഷമാണ് ശരിക്കും ഇറക്കി വിടുക. പക്ഷേ എല്ലാവർക്കും ആ ഒരു സ്പേസും ടൈമും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ചെറുതിനെ ഡയറക്റ്റ് ഇറക്കി വിട്ടാൽ എന്താവും എന്നുള്ളൊരു ചിന്തയുടെ ബേസിൽ അതിൻ്റെ ഒരു പ്രൂഫും കൂടി നമുക്ക് വേണമല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ ഇതിലേക്ക് ഇറക്കി വിട്ടത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ 2 months നമ്മളിത് വറ്റിച്ചിട്ട് പിടിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഓൾറെഡി കുറച്ച് ചളിയും ഇതൊക്കെ ആയിട്ടുണ്ട്. കാരണം നമ്മൾ ലോ കോസ്റ്റിലാണ് ചെയ്യുന്നത്, വാട്ടർ ചേഞ്ച് ചെയ്തിട്ടില്ല 2 months. അതേപോലെ തന്നെ നമ്മളിതിന് അധികം എക്സ്പെൻസീവ് ഫുഡൊന്നും കൊടുക്കാറില്ല. ചിക്കൻ പാർട്സ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്, അതും ആഴ്ചയിൽ 2 times കൊടുക്കാറുള്ളൂ. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് തന്നെ ഈ ലോ കോസ്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് മീനുകളെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു കുറേ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ പോലെ നമ്മളൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക. നമുക്കിപ്പം പറയണതും നമ്മൾ ചെയ്ത് നോക്കണം തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ. ചെയ്ത് നോക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലേണിങ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് പോലെ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ 2 times ഫീഡിങ്, 2 months ഇതിൽ ഒരു വാട്ടർ ചേഞ്ച് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ആ വെള്ളം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അത്യാവശ്യം അഴുക്കൊക്കെ ഉള്ളൊരു വെള്ളമാണ്. ഇതിലൊരു ഫിൽട്രേഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. ഇതിൽ തന്നെ നിങ്ങൾക്ക് സൈസ് ഡിഫറൻസും കാണാൻ പറ്റും. ഇപ്പോൾ പിടിക്കുന്നതിൽ എല്ലാം പല സൈസുകളാണ്. എല്ലാത്തിനും ഇറക്കിയിടുമ്പോൾ 2 inch. പക്ഷേ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പെക്റ്റഡ് ആണ്. കാരണം ചിലത് കുറച്ച് വേഗം തന്നെ ഫുഡ് കഴിക്കും, ചിലത് ഫുഡ് കഴിക്കാൻ കുറച്ച് മടിയുണ്ടാവും. അപ്പം വേഗം ഫുഡ് കഴിക്കുന്നത് സ്പീഡിൽ വളരും, കഴിക്കാൻ മടിയുള്ളവർ ചെറുതായിട്ട് തന്നെ ഇരിക്കും. അപ്പം ഇനി ഫുള്ള് വെള്ളം വറ്റിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൽ എത്രത്തോളം സക്സസ് ഉണ്ട്, എത്രത്തോളം ഫെയിലിയർ ഉണ്ട്. ആ സ്റ്റാറ്റസൊക്കെ നിങ്ങളോട് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്കും
ഇത് വെച്ചിട്ട് നിങ്ങളുടെ മത്സ്യം വളർത്താനുള്ള പ്ലാനുകൾ അതിനനുസരിച്ച് തീരുമാനിക്കാം. ഇത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അനുകരിക്കാം, സക്സസ് അല്ല എന്നുണ്ടെങ്കിൽ ഇരുന്ന് നമുക്ക് ഉൾക്കൊള്ളാവുന്ന പാഠങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാം. ഇത് കുറേ ടാങ്കിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു എക്സ്പെരിമെൻ്റാണ്. നിങ്ങൾക്ക് രണ്ട് മൂന്ന് ടാങ്ക് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു റെറ്റൈലോ ഷവറിൻ്റെ സംഘം ഏതും ഫിഷ് ആണെന്നുണ്ടെങ്കിലും അതിനൊരു 6-7 ഇഞ്ച് സൈസ് വരെ വളർത്തിയിട്ട് പിന്നീട് ഇറക്കി വിടാവും വളരെ നല്ലത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫാസ്റ്റ് ഗ്രോത്തും കിട്ടും, മോർട്ടാലിറ്റി ഉണ്ടാവില്ല, ഇതേപോലെ സൈസ് ഡിഫറൻസും അത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ടാവില്ല. ഈ കുളം മുഴുവൻ വറ്റിച്ച് ഇതിലെ മത്സ്യമൊക്കെ പിടിച്ചതിന് ശേഷം ഇതിൽ എത്രത്തോളം മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നും അതിൻ്റെ സൈസ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. ഇതുകൂടാതെ തന്നെ ഇതേപോലെ ഒരു ടാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് വരാം, അതൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം, കാരണം അതിൻ്റെ ലാസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. ജസ്റ്റ് നമ്മൾ മീനിൻ്റെ കൗണ്ട് എടുത്തിട്ട് നിങ്ങളോട് പറയാൻ മാത്രമല്ല ഇതിലെന്തൊക്കെ ഇഷ്യൂസ് വരും, അതെങ്ങനെ ഫിക്സ് ചെയ്യുന്നു, അതെങ്ങനെ ക്ലെയിൻ ചെയ്യുന്നു ഒക്കെ നമ്മളിതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് വീഡിയോ കാണാം. മീനുകൾ ഏകദേശമായി തീർന്നു തോന്നുന്നുണ്ട്. ഈ ടാങ്കിന്റെ കവർ ഒന്ന് എടുത്തിട്ട് രണ്ടാമതൊന്ന് വലിച്ചു കെട്ടണം. ഇപ്പൊ ഈ മടക്കുകൾ ഉണ്ടാകുമ്പോ ആ മടക്കിന്റെ ഇടയിലാണ് അവര് പോയിട്ട് നിക്കണത്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മള് പിടിച്ച റെട്ടയിലും അതുപോലെ ഷവൽനോസും. നമ്മള് ഷവൽനോസിന് ഒരുപാട് ഇട്ടിരുന്നു, പക്ഷെ ഇപ്പൊ അതിനെ കുറെ എണ്ണത്തെ മിസ്സിംഗ് ആണ്. കാരണം ഈ റെട്ടയിലൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമായി കണ്ടാവും, അത് ബാക്കിയുള്ളതിനൊക്കെ തിന്നിട്ടുണ്ടാവും ചെറുതാവുമ്പോ. ഇതില് റെട്ടയിലെല്ലാം ഒരേ സൈസിൽ ഇട്ടതാണ്, ഇപ്പോ ഇതിനകത്ത് ഉണ്ടാവും. നല്ല വലുതുമുണ്ട്, അതുപോലെ നല്ല ചെറുതും ഉണ്ട്. ഈ റെട്ടയിലൊക്കെ നല്ല ചെറിയ സൈസാണ് കണ്ടോ, റെട്ടയിൽ നല്ല ചെറുതാണ്. അതുപോലെ ഈ റെട്ടയിലൊക്കെ എല്ലാം ഒരേ സൈസിൽ നമ്മള് റെട്ടയിലായിരുന്നു കണ്ടോ. ഇതിനൊക്കെ സിമ്പിളായിട്ട് ഇതിനെ കഴിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ നോക്കിയാൽ നന്നായില്ലെങ്കിൽ ഇതിനൊക്കെ കഴിച്ച് തീർന്നിട്ടുണ്ടാവും. ഇപ്പൊ നമുക്ക് ഇതിൽ എത്ര എണ്ണം ഉണ്ട് നോക്കാം. നമ്മള് 25 റെട്ടയിലിനെയും 25 ഷാൽനോസിനെയാണ് ഇട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അതിലകത്ത് 4 ഷവൽനോസേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മളൊരു എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്തായിരുന്നു, പക്ഷെ അത് കുറെ എണ്ണം പോയി. പക്ഷെ ഇത് അത്യാവശ്യം ഫുള്ള് സൈസ് ആവുകയാണെങ്കിലൊക്കെ ഒന്നുകൂടെ നന്നായിരുന്നു. ഇപ്പൊ നല്ല ചെറുതുണ്ട് ഇതിനകത്ത്, എന്തായാലും അതൊന്നും വലുതാവില്ല, കാരണം എന്തായാലും അതിനെ കഴിക്കും. അപ്പൊ നമുക്ക് എത്ര എണ്ണം ഉണ്ട് നോക്കാം കേട്ടോ. ഒന്ന്, രണ്ട്, മൂന്ന്, ഒരു ഷവൽനോസ് ഇട്ടുണ്ട്. മൂന്ന്, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 19 റെട്ടയിലാണ്. അതുപോലെ ഫസ്റ്റ് നമ്മള് ഒരു ഷവൽനോസിനെ ഇട്ടു, 2, 3,
നാല് ഷവൽ നോസിനെ കിട്ടിയത്. നോക്കിയോ, ഇതിനകത്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഡിഫറൻസ് കാണാം. ആ റെഡ് ടെയിലിന്റെ ഒക്കെ വലുപ്പം കണ്ടോ. ഷവൽ നോസിനെ മാറ്റിട്ട് റെഡ് ടെയിലിനെ മാത്രമേ അതിൽ ഇറക്കുള്ളൂ. അതുപോലെ ആ ചെറിയ റെഡ് ടെയിലിനെ നമ്മള് തിരിച്ചെടുക്കുകയാണ്, കാരണം അതിനെ കിട്ടും കാര്യമില്ല. എന്തായാലും അതിനെ മറ്റേ വലിയ റെഡ് ടെയിൽ എന്തായാലും കഴിക്കും. നമ്മളെ ടാങ്ക് ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളെ ഈ ടാങ്കില് നമ്മളെ ഈ ടാർപ്പായില് രണ്ട് മൂന്നാല് ഓട്ട കണ്ടു. അപ്പൊ അത് നമ്മളെ എങ്ങനെ ഒട്ടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗം ടാപ്പ് എന്ന് പറഞ്ഞിട്ട് പെർമനന്റ് സൊല്യൂഷൻ ഫോർ വാട്ടർ ലീക്കേജ്, നല്ല ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നമ്മള് ഇവരെ പ്രൊമോട്ട് ചെയ്യൊന്നല്ല, പക്ഷെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ തന്നെ കണ്ടോ, അതിന് അത്യാവശ്യം നല്ല പശ ഉണ്ട്. എടുക്കാം കണ്ടോ, ഇതിങ്ങനെ പീസാക്കി എടുത്തതിന് ശേഷം ഇതിന്റെ ഒരു സൈഡ് ഇങ്ങനെയും മറ്റേ സൈഡ് ഇങ്ങനെയാണ്. അപ്പൊ അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കവർ ഉണ്ടാവും കണ്ടോ. കയ്യിൽ നന്നായിട്ട് ഇപ്പൊ തന്നെ ഒട്ടുന്നുണ്ട് കണ്ടോ. അത് ഊരിയിട്ട് നമ്മളൊന്ന് ചൂടാക്കി കൊടുക്കണ്ട, നന്നായിട്ട് ഒട്ടാൻ വേണ്ടിട്ട് കേട്ടോ. ചൂടാക്കണമെന്ന് ആവശ്യമൊന്നുമില്ല, എന്നാലും ഒന്ന് ചൂടാക്കി കൊടുക്കണം തന്നെ നന്നായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട്. ഇതാ നല്ലൊരു ഉപകാരമുള്ള ഒരു സാധനമാണത്. ഇതിനകത്തെ താഴെ ഇത്തിരി വെള്ളം നിൽക്കുന്നുണ്ട്, അത് കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ലീക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ആ താഴത്തുനിന്ന് വെള്ളം അതുവഴി ഉള്ളിലേക്ക് കയറുന്നുണ്ട്. വെള്ളം കുറച്ച് നിറയുമ്പോൾ തന്നെ ആ ടാർപ്പായിൻ്റെ ചുളിവുകളൊക്കെ നമ്മൾക്ക് വലിക്കണം, കാരണം ആ വെള്ളം ഉള്ളപ്പോൾ നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ നിൽക്കും, അല്ലാത്തപ്പോൾ അത് എന്തായാലും അത് വീണ്ടും ചുളിവുകൾ വരും. അപ്പോൾ നമ്മൾ ആ വെള്ളം നിറയുന്ന ടൈമിൽ തന്നെ എല്ലാ സൈഡും വലിച്ച് ഒന്ന് നിവർത്തി വെക്കുക. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മേലെന്ന് നമുക്ക് നോക്കിയാൽ കാണില്ല, അവർ ആ ഗ്യാപ്പിലാണ് മെയിനായിട്ട് പോയിട്ട് നിൽക്കുക. അപ്പോൾ എത്തണുണ്ട് എന്നെ എന്തിനേലും പിടിച്ചോ ഒന്നും നമുക്കറിയില്ല, ഏത് സൈഡിലുള്ളെങ്കിൽ ആ സൈഡിൽ ഫുഡ് കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിനെ തിരിച്ച് അതിലിടാൻ പോവുകയാണ്. അതിൽ ആ ചെറുതുകളൊക്കെ നമ്മൾ ഇടുന്നില്ല, ചെറുതുകളിനെയും അതുപോലെ ഷവൽ നോസിനെയും നമ്മൾ അതിനകത്ത് ഇടുന്നില്ല. ബാക്കിയുള്ള ഈ വലുതുകളൊക്കെ നമ്മൾ അതിലേക്ക് തന്നെ തിരിച്ച് ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിനെ ഇടാം കേട്ടോ. ഈ ഒരെണ്ണത്തിന് കൂടി ഇട്ട് 14 നെല്ലപ്പെട്ട് അത് സെന്ററത്തെ ഒരെണ്ണം വലുതിന് കൂടി ഇട്ട് അപ്പൊ 15 എട്ടയിലായിട്ടോ. 15 എണ്ണത്തിന് നമ്മള് ടാങ്കിൽ ഇട്ടിട്ടുണ്ട്.
എല്ലാം കൂടെ ഒരു സൈഡിൽ പോയി നിൽക്കുന്നുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പം എല്ലാ സൈഡും നമ്മൾ കെട്ടിയിട്ടോ, കുറച്ച് ഹൈറ്റ് കൂട്ടി, അല്ലെങ്കിൽ പൂച്ചയും എല്ലാതും വന്നിട്ടൊക്കെ ചാടുമൊക്കെ ചെയ്യും. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ കെട്ടിയിട്ടുണ്ട്. നമ്മളെ റിട്ടെയിലിനൊക്കെ കണ്ടോ, അവിടെ നിൽക്കുന്നുണ്ട് അവർക്ക്. അതുപോലെ ഈ മുക്കിലും നിൽക്കുന്നുണ്ട്. ഈ ഗ്ലെയർ അടിക്കുന്ന കാരണം നേരെ കാണുന്നില്ല. രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ നമ്മളത് ഫുള്ള് വെള്ളം വറ്റിച്ച് ഇതുപോലെ നോക്കണം. എന്നാലും നമുക്ക് അതിൽ ആ റെട്ടയില ഇപ്പൊ കണ്ടില്ലേ, അതിൽ ചിലത് വലുതായി ചിലത് ചെറുതാണ്. അപ്പൊ ഈ വലുതാവുന്നത് വേഗം മറ്റുള്ളതിനൊക്കെ തിന്നാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. ഇപ്പൊ നമ്മൾ അതിന്റെ നെറ്റ് അതിന്റെ കവർ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ അതിന്റെ നെറ്റാണ് നമ്മൾ ഇടുന്നത്. കാരണം എന്താ, ഇവിടെ മേലെ തേങ്ങയും കാര്യങ്ങളൊക്കെ ഉള്ളോണ്ടേ അതെല്ലാം പട്ടി എല്ലാം വീഴും ചെയ്യും. പിന്നെ എന്തേലും പ്രാണികളോ പക്ഷികളോ ഇതൊക്കെ വന്നിട്ട് ചാടുമൊക്കെ ചെയ്യാല്ലേ. അപ്പൊ നമ്മള് അറിയില്ല പെട്ടെന്ന്. പൊന്മാന്റെ ഒക്കെ ഇവിടെ ബാക്കിൽ തോടായ കാരണം കൊണ്ട് ഈ പൊന്മാന്റെ ശല്യവും എല്ലാം ഉണ്ട്. അവര് വന്ന് മീനിനൊക്കെ ഇപ്പൊ നമ്മള് ഫ്രിഡ്ജ് ബോക്സിലൊക്കെ ആണെങ്കിൽ വെച്ച് അടക്കാണ്ട് പോയാലൊക്കെ വന്ന് പിടിച്ചിട്ട് പോവൊക്കെ ചെയ്യും. അപ്പൊ അത് നമ്മള് നല്ല സെക്യൂർ ആയിട്ട് ടൈറ്റ് ആയിട്ട് കെട്ടിവെക്കും. ഇപ്പൊ ഏകദേശം ഒരു കണ്ടോ, ഏകദേശം നല്ല ആഴമുണ്ടത്. ഇതാണ് നമ്മള് ബാലൻസ് വന്നിട്ടുള്ള റെട്ടയിലും ഷവൽനോസും. അപ്പോൾ ഈ ആഴ്ചത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ഇന്ത്യ നമ്മള് എല്ലാ ടൈപ്പ് ഫിഷും നമ്മൾ കൊറിയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലാന്റഡ് അക്വേറിയം അതുപോലെ നോർമൽ അക്വേറിയംസ് ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മളെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി.